നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം നായരോചായിക്കും. ഞങ്ങള് നായരോചായിക്കും. ഇപ്പൊ എവിടെയാ കണ്ടില്ലേ, ഫുള്ള് തേയിലക്കാടാണ്. എല്ലാവർക്കും കാണാൻ അറിയില്ല, തേയിലക്കാടില്ല. തേയിലക്കാടില്ല, നമ്മള് കുറച്ച് കാടുകളുള്ളൂ. മൂന്നാറായിരിക്കും മെയിൻ ആയിട്ട് അല്ലേ. അപ്പൊ വാഗമണ് നോക്കിയാലും ഉണ്ടല്ലോ. വാഗമണ്ണുണ്ട്, പക്ഷെ മൂന്നാറാ തേയില. തേയില എന്ന് പറഞ്ഞാൽ ശരി കേട്ടോ, തേയില എന്ന് പറയുന്നത് മൂന്നാറ് തന്നെ. അപ്പൊ ഞങ്ങള് മൂന്നാറ് വന്നേക്കാം. അപ്പൊ മൂന്നാറ് വരുമ്പോ എന്തു കാണാനല്ലേ, കുറെ തേയില ഉണ്ടാവും. ചുമ്മാ ഇങ്ങനെ സഞ്ചരിക്കാൻ തണുപ്പുണ്ടാവും, അതൊക്കെയാണ്. പക്ഷെ ഇന്ന് അതല്ല കേട്ടോ, ഇന്നത്തെ യാത്ര വേറെ വെറൈറ്റിയാ. വെറൈറ്റി വെറൈറ്റി ഒന്നുമില്ല. അപ്പൊ ഇന്നത്തെ യാത്ര സെറ്റപ്പ് ആയിരിക്കണം. ആന കണ്ടോ? ആന കണ്ടോ? കാടുതിര കണ്ടോ? കാഞ്ചേരാ നീ നോക്കട്ടെ. കുതിര കണ്ടോ? രണ്ട് കുതിരകളും പിടിച്ച് കൊടുത്തേക്കാം, അണ്ണന്മാർക്ക് മേടിക്കാൻ കൊടുത്തേക്കാം. കാണിക്കാം അല്ലേ, അതിന്റെ പുറത്തേക്ക് അതും കാണിക്കാം. അപ്പൊ ബാക്കിത്തെ വീഡിയോകള് സ്കിപ്പ് ചെയ്യാതെ കാണാം. ആന കാണാം, കാട്ടുകുതിരയും കാണാം, പിന്നെ കുരങ്ങനെയും കാണാം. ഞങ്ങള് സ്പോൺസർഷിപ്പ് എടുത്തു തുടങ്ങി, വേറെ ഒന്നുമില്ല. കുടുംബം അവിടെ പോകാൻ പറ്റണല്ലോ, അപ്പൊ കുറച്ച് ചെലവൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ കേട്ടോ, ചുമ്മാ പറഞ്ഞാൽ അന്ന് കരുതല്ല, ചുമ്മാ പറഞ്ഞല്ല, സത്യം പറഞ്ഞ. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ സഹായിച്ച് നമുക്ക് വീഡിയോ അടിപൊളിയാക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, നമുക്ക് വീഡിയോ ഇങ്ങനെ കയറി കയറി വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കേട്ടോ, യൂട്യൂബ് ആപ്ലിക്കേഷൻ തന്നെ കേട്ടിട്ട് വരികയാണെങ്കിൽ അതിന് കമന്റ് ചെയ്യാം, അത് ലൈക്ക് ചെയ്യാം, അത് പറ്റുന്നവർക്കോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. വാട്സാപ്പിൽ സ്റ്റാറ്റസോ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസോ കിട്ടുന്നു. ഞങ്ങളുടെ സുഹൃത്തുക്കൾ നല്ല നല്ല ഇന്റിമേറ്റ് ആയ സുഹൃത്തുക്കളും ചെയ്തേ, എല്ലാവരും പറയാൻ പറ്റില്ല. അത് ഷെയർ ചെയ്യട്ടെ. അപ്പൊ നമുക്കൊരു എനർജി ഉള്ളു, അല്ലെങ്കിൽ നമ്മൾ ചത്ത പോലെ നമ്മൾ നാളെ ചെയ്യണോ, ആരും നോക്കാനില്ല, ഇതൊക്കെ നമ്മുടെ തോന്നുന്നത്. ഒന്ന് എത്തിച്ചാട്ടേ. അപ്പൊ എല്ലാം ഈ വീഡിയോകൾ അങ്ങനെയാണോ? നല്ല കഷ്ടപ്പെട്ട അറിയാലോ ഇല്ലേ. അപ്പൊ അതിന്റെ ഒരു പകുതി പോലും ഇവിടെ എത്തിയിട്ടില്ല. നമ്മുടെ ഫേസ്ബുക്കിൽ എനിക്ക് 10,000 ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അതിനകത്ത് ആകെ 500 പേര് കിട്ടിയ. ചിലപ്പോ എന്നോട് ഇഷ്ടക്കുറവുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് ഒന്നും ചെയ്യാനില്ല, നമ്മൾ ഇഷ്ടം ഉണ്ടാക്കണമല്ലോ. അപ്പൊ അറിയാവുന്നവർ ചെയ്തോട്ടോ. പിന്നെ നമ്മളെ അതേ ഇപ്പൊ പറഞ്ഞു, ഇത് ഈ ഈ ട്രിപ്പ് നമ്മൾ രണ്ടാമത് ഇറങ്ങിയതാ. മിനിയാന്ന് പറഞ്ഞിട്ട് നടന്നില്ല, അപ്പൊ വെള്ളിയാഴ്ച അതെ പറ്റിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല എഫേർട്ട് ഉണ്ട് ജീവിതത്തിൽ. ഒത്തിരി കാര്യങ്ങളും നമ്മുടെ പണിയൊക്കെ മാറ്റി വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു സമയം കിട്ടാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിലനിർത്തി പോകാനൊക്കെ ആയിട്ടേ. നമുക്കൊരു രസം, ഞങ്ങൾ കാഴ്ച കാണാത്ത കുറച്ച് പേർക്ക് കാഴ്ച കാണിച്ചു കൊടുക്കാനുള്ള രസം അങ്ങനെ കൊടുക്കാം. അപ്പൊ എല്ലാം കൊണ്ടും ഈ കാഴ്ചകളിൽ ഞങ്ങളുടെ കൂടെ കൈ പിടിക്കാൻ പോരാണ്. നമുക്ക് വീഡിയോ കാണാൻ പറ്റും. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക. ഈ വളരെ കാണത്താനോ പറഞ്ഞു. നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലേ ഇനിയിപ്പേ. നല്ല തണുപ്പുണ്ട്. അതെ, ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇത് കണ്ട ഈ പുൽമേട കണ്ടോ? നമ്മൾ സാധാരണ ഞാൻ പണ്ട് ആനയെ കണ്ടു പോറല്ലേ, അത് ഈ ഈ പുൽമേട മാട്ടുപടി ഡാം കഴിയുമ്പോൾ പോകുമ്പോൾ പുൽമേടുകളുണ്ട്, അവിടെ ആനകൾ തീറ്റ തിന്നാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും. പണ്ട് പടയപ്പാന്ന് പറഞ്ഞ ആനയൊക്കെ ഉണ്ട്, അവർ ഇവിടെ ഭയങ്കര വിഷയം ഉണ്ടാക്കിയ ഒരു സമയത്ത് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ആ വിഷയം ഉണ്ടാക്കി കണ്ടാ. ഇത് കണ്ട നോക്കട്ടെ. അവിടെ വണ്ടികൾ നിർത്തിയിട്ടുണ്ടല്ലോ ചേട്ടാ. പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ട്, മണ്ണ് കുത്തിയിളക്കി പുല്ല് പറിക്കണതാ. ആ പിന്നെ പുല്ലിലെ പിന്നെ കാടിന്റെ ഉൾക്കാടില് വേറെ ചെടികളും മരത്തിന്റെ തൊലികളൊക്കെ അവർ കഴിക്കും. എന്തായാലും കാട്ടിക്കടെ പോകുമ്പോ ഇത് അടുത്തേക്ക് വന്നെങ്കിൽ എന്റെ പരിപാടി പറയാ. ഇതിപ്പോ ഇവിടെ സൈലന്റ് ആയിട്ടിരിക്കണോ, ആൾക്കാര് കാണണോ, അവിടെ ഫെൻസിംഗ് ഉണ്ടോ, അതുകൊണ്ട് കണ്ടോ കമ്പി കെട്ടിക്കണോ, അതുകൊണ്ട് കറണ്ടാവും, അതുകൊണ്ട് താഴേക്ക് ഇറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ പ്രശ്നം ഫുൾ ഫാമിലി കേട്ടോ, ഫുൾ ഹെവി ഫാമിലി, ബിഗ് ഫാമിലി. ചവിട്ടണുണ്ടോ കാലം കൊണ്ട്? രണ്ട് തേ തുമ്പിക്കൈയിൽ പുല്ല് പറിച്ചെടുത്തിട്ട് അത് കുടഞ്ഞ് കുടഞ്ഞ് അതിൻ്റെ അടിയിൽ പണ്ട് നമ്മൾ ഞാറ് കടയുമ്പോ ചെളി കളിയില്ല വെള്ളത്തിൽ നോക്കി, അതേപോലെ കണ്ടോ കൊമ്പിലിട്ടടിക്കും, അവിടെ അടിക്കും, അടിക്കും.
പക്ഷെ പിടിയാനെ കണ്ടോ, പിടിയാനെ അത് തന്നെ, പക്ഷെ വേറെ രീതിയാ. അവര് നിന്നോടത്ത് ഇവൻ കാലൊക്കെ നല്ല കോസിൽ അവരെ രാജാവായിട്ടേക്കണേ. സമയം കണ്ടോ, കേട്ടാനെ കേട്ടാനെ. കൊറേ നാളുകളായി ഇങ്ങനെ നടക്കുമ്പോ ഒരു ആനനെ കാണണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിട്ട് പ്രാവശ്യം കണ്ടു. കൊമ്പനുണ്ട്, എത്ര ആന ഒരു കൊമ്പനുണ്ട്, നാല് പിടിയാനയുണ്ട്, മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട്. ചേട്ടാ നിർത്തലേട്ടോ, നിർത്തലേട്ടോ, നിർത്തല്ല. സൂം ചെയ്യാൻ പറ്റും ചക്കെ, സൂം ചെയ്യാൻ പറ്റും. ഇവിടെ ഇവിടെ ഇതേ ചക്കി ഇപ്പുറത്തടി ഇത് ഇനി മാറിയിൽ പോകാൻ പറ്റില്ല. ഒരു കുഞ്ഞ് ക്രാവുണ്ട് കേട്ടോ അതിനകത്ത്. Thank you.
മൂന്നാറിലെ കൃഷിയിടങ്ങളാട്ടോ അതൊക്കെ. കാരറ്റ്, സ്ട്രോബെറി, നമ്മൾ പോണത് ആ മലയുടെ മുകളിലേക്കാണ്. നമ്മൾ ആ മലയുടെ മുകളിലേക്ക് നമുക്ക് പോണ്ടേ ചെലന്തിയാർ. അപ്പൊ അവിടെ ഒരു സംഭവത്തിലാണ് നമ്മൾ പോണേ. അപ്പൊ അവിടെ ചെന്ന് കാണാം, പറ്റുവാണെങ്കിൽ അതിന്റെ മുകളിൽ കയറാം. ട്രക്കിങ്ങിന് അറിയില്ല, മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടാണ്, നല്ല കോടയായി തുടങ്ങി. ഞാക്കൊരു നമ്മള് വട്ടവടയിലേക്ക് ഗ്രാമത്തിലേക്ക് ഇറങ്ങാം. ഈ വിജയിച്ച് വരുമ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോകണം. ഗ്രാമങ്ങളിലേക്ക് പോകണം. ഈ റോഡാണ് നമ്മൾ പോകുന്നത്. എത്ര ആയി ചേട്ടാ? വിശക്കണ്ടല്ലോ ശരിക്കും, സന്ധ്യാവാറുമായി. എത്തോടെ ഒന്ന് നിൽക്കുന്നത്? എനിക്കാണ് ഈ വളവ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇവിടെ തന്നെ ഈ ഇത് റിസോർട്ടിൻ്റെ ഇതാണ് തോന്നുന്നത്. ഇവിടെ ഈ റിസോർട്ടിൻ്റെ അതിൻ്റെ കഴിയുമ്പോഴാണ് ഇത് പഴത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലം ചെലന്തിയാറ്. അവിടെ നിന്ന് തിരിഞ്ഞു നമ്മൾ കറക്റ്റായിട്ട് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. എന്തായാലും റൂം ബുക്ക് ചെയ്തല്ലോ, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എനിക്കറിയാം ഏകദേശം നമ്മൾ ഒരു ഒരു ഇതിൻ്റെ നിൽക്ക് 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 ആ ഇത് ഈ ഇടത്തോട്ടുള്ള വഴി. ഇപ്പൊ അവിടെ ബുക്ക് ചെയ്യല്ലോ. കൃഷ്ണന് ആക്സിഡന്റ് പറ്റി കണ്ടിരിക്കുക. കാരണം ബുക്കിംഗ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാഴ്ചയായിട്ട്. നമ്മൾ വിനയനെ വിളിച്ചായിരുന്നല്ലോ. വിനയ് വീട്ടിലാ, ഇവിടെ കൃഷ്ണ കിടപ്പ്. ഇതറിയാൻ പാടില്ല. ഇനിയിപ്പോ ചെന്ന് കഴിയുമ്പോ റൂം കുഴപ്പമില്ല. കൃഷ്ണൻ അന്ന് നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴേ അപ്പടി ചെളി പിടിച്ച് ചേറ് കിടന്ന് ചേറ് കാരണം കയറി പോകാൻ പാടുണ്ടായില്ല തെന്നിട്ട്. അങ്ങനെ നമ്മുടെ പട്ടികളൊക്കെ എവിടെ ഉണ്ടാവോ? കൃഷ്ണൻ എവിടെ ഉണ്ടാവോ? അവരിങ്ങനെ ഉണ്ടെങ്കിൽ രസമുള്ളു. നല്ല തണുപ്പ്, ചൂടും രണ്ടും പറ്റ. എന്നാ മഞ്ഞ പറയാ, അത്രയൊന്നുമില്ല, നല്ല നല്ല അടുപ്പാ. ആറര വൈകിട്ട് നമ്മളവിടെ ഒരു ഏഴുമണി പ്രതീതി. ഞാനിവിടെ ഉണ്ടോ, തണുപ്പ് കാരണേ തീ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അവിടെ ഇരിക്കുക, പറ്റണ്ട തണുപ്പാ. നമ്മളങ്ങനെ നമ്മുടെ ഇന്നത്തെ രാത്രിയിലത്തെ താമസ സ്ഥലത്തിലേക്ക് എത്തി. ആരാത് ടും 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 തുറമാക്ക. നമ്മുടെ ടെന്നാണോ? മൂന്ന് പേർക്ക് എടുക്കാല, മൂന്ന് പേർക്ക് എടുക്കണം. നമ്മൾ രണ്ടു പേർക്ക് എടുക്കണം. അമ്മേ എന്നാ തണുപ്പാടി, നല്ല തണുപ്പ്, നല്ല തണുപ്പ്. ചിങ്ക ചിക്ക ചിങ്ക ചിക്ക കാട്ടത്തൊക്കെ രാത്രി കാട്ടുപോത്ത് വന്ന് മുട്ടിയാൽ ഡുണ്ടുണ്ടെന്ന് പറഞ്ഞ് ചേട്ടൻ ഇറങ്ങി പോക്കോട്ടോ. ഞാൻ പോല, കാട്ടത്ത് ഇറങ്ങില്ല. ീകൾ തേടുന്നു നീയെ
വട്ടം കറക്കിട്ട് എന്നെ തണുപ്പായിരുന്നു അറിയാ ലോലയിലോക്കി പിന്നെ ഇവിടെ സ്കോച്ചുണ്ട് പൊടിയ പൊടി രാവിലെ തൊടാൻ പറ്റൂല ആ വെള്ളത്തിൽ കൂടെ മുഴുവൻ നടന്ന് മീന് നിറച്ച് ചെല്ലി ഒരു രക്ഷയില്ലാത്തതാണ് ഇനിയിപ്പോൾ അതുകൊണ്ട് അത്ര ഇന്ന് തൊടാതിരിക്കാൻ നമുക്ക് തൊടാൻ ബുദ്ധിമുട്ടായത് കൊണ്ടത് നമ്മുടെ മേതയ്ക്ക് ചാടി കയറിക്കൊണ്ടിരിക്കുക തീരുമാനിച്ചു ഉണ്ടാക്കി ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട് രാവിലെ നമ്മളുണ്ടാക്കി മോർണിംഗ് കാഫി നമ്മളുണ്ടാക്കി കിച്ചൺ ഈസ് ഓപ്പൺ ഫോർ ഓൾ എവരിബഡി ക്യാൻ ആക്സസ് ദാറ്റ് and make coffee and drink like that yes ഇന്നലെ രാത്രി ലേറോഡി ആയിരുന്നു പാഞ്ചോടി അല്ലേ ലേറോഡി ഇവിടെ ഇപ്പൊ രാവിലെ 8 ടുണയാണോ 8 കഴിഞ്ഞു നല്ല നല്ല അണുപ്പാട്ടോ സൂപ്പർ അണുപ്പ് ഞങ്ങൾ താമസിച്ച ഇത് കാണിച്ചിട്ടെ ടെന്റ് നമ്മള് ബുള്ളു മോനെ അവിടെ കിട്ടിയിട്ട് നമ്മൾ താമസിച്ച അവിടെ കേട്ടോ എങ്ങനെ നീക്കണ്ട എന്നാ കളർഫുള്ള നോക്കി ഉണ്ടോ ഇവിടെ നമുക്ക് ചില്ലിയുള്ള ഏരിയ അല്ലേ ചില്ല ഔട്ട് ഏരിയ ഞാൻ മലയൊക്കെ ഉണ്ടോ ആ ട്രക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റിയില്ല ഇതാണ് വൈൽഡ് ലൈഫ് ക്യാമ്പ് ഇസ് ഇറ്റ്